ഓ കഞ്ഞിയും കൊണ്ട് വന്നതാവാം അയ്യപ്പന് കഞ്ഞി എന്തിനാ പോയിരിക്കല്ലോ കള്ളടിക്കാൻ പാദരാത്രിക്കാണ് എന്നും വരിക വയസ്സായില്ലേ വഴിയിൽ എവിടെങ്കിലും വീണ കല്ലും മലയല്ല ജാതി വ്യത്യാസം ഉണ്ടാക്കിയത് കല്ലും വൃത്തിയില്ലായ്മയുമാ ആ നീപ്പോ ഇവരെ ഒന്നും മാറ്റാൻ കഴിയില്ല ഒന്ന് കഴിയും നമ്മുടെ കുട്ടികളെ ഇനി നേരെ വളർത്താം എന്റെയും നിന്റെയും നമ്മുടെ അവർക്ക് മൂന്നാൾക്കും ജാതി ഉണ്ടാവില്ല നിനക്കൊരാണ് എനിക്കൊരു പെണ്ണ് ഈ രണ്ട് വീതിയിൽക്കും കൂടി മൂന്നാമതൊന്ന് എന്താ എനിക്ക് പേടിയാവുന്നു എന്നാ രണ്ട് മതി അതല്ല പിന്നെ മോഹിക്കുമ്പോൾ പേടി ഏറെ മോഹിച്ചിട്ട് ധൈര്യമില്ലാത്ത മണങ്ങൂസെ എനിക്ക് നല്ല ഉശിരു തോന്നുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ഒരുപാട് ബെദച്ചും കൊയ്തും കൂട്ടും ഉണങ്ങിയും മുങ്ങിയും പോയാലോ എന്ന പേടി മണങ്ങൂസെ കന്നിയിൽ ഉണങ്ങിയാൽ ഉണങ്ങട്ടെ തുലാവർഷം വരില്ലേ പിന്നെന്തിനാ പേടി അല്ല ഇതെന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കട്ടെ അയ്യോ വേണ്ട നിനക്ക് വേദനിച്ചോ നമ്മുടെ എല്ലാ മുട്ടും തീർന്നു നീയും നിന്റെ ഒരു നിലവിളക്കും സമയം വളരെ വൈകി വേഗം പോയി ഡ്രസ് ചെയ്ത് വരൂ മണിയട്ട ഏറെ ദിവസമായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് ലാലും ഘോഷും ഒക്കെ വരുന്ന പാർട്ടിക്ക് ആരെയും മാറും മറയ്ക്കാത്ത വേഷവും കെട്ടിച്ച് എന്നെ കൊണ്ടുപോകരുത് എനിക്ക് വയ്യ തൊട്ടാവാടി തൊട്ടാവാടി തന്നെ തൊടിയിക്കണ്ട ആരെ കൊണ്ടെന്നാ പറഞ്ഞു ആരെപ്പോ തൊട്ടത് തൊട്ടതാണ് ഇങ്ങനെ പോയാൽ പലരും ചവിട്ടിയും വരും ഞാൻ എത്ര പറഞ്ഞു എത്ര പഠിപ്പിച്ചു എന്നിട്ട് നിനക്ക് ഒന്നും മനസ്സിലാവുന്നില്ലേ എന്റെ കഷ്ടകാലം മനസ്സിലാവുന്നുണ്ട് മണിയേട്ടനാ മനസ്സിലാകാത്തത് എന്ത് പാർട്ടിക്ക് വന്നാൽ ആരെങ്കിലും ഒക്കെ മിണ്ടിയില്ലാന്നൊന്നും വരില്ല നിന്നോട് ഞാൻ വരില്ല മണിയേട്ടനല്ലാതെ എന്നോട് ആരും കൊഞ്ചണ്ട എന്റെ മുഖം കണ്ട് ഭ്രമിച്ചിട്ട് എനിക്ക് ആരും ഒന്നും തരികയും വേണ്ട കാര്യം കാണാൻ അല്ലെങ്കിൽ എന്തിനാ പറയണേ ആടൻ തെറിഞ്ഞു അങ്ങാടി വാണിപം ആടിനോട് ചോദിച്ചാലല്ലേ അറിയൂ എന്ത് കാര്യ ഇനി കാണാനുള്ളത് എനിക്ക് ഈ കമ്പനിയുടെ ഉടമസ്ഥനാവണം അത്രേ വേണ്ടു ഹാവു ഒരു പരിധി കിട്ടിയല്ലോ ഈശ്വര നമ്മുടെ കുട്ടികൾ ഈ കമ്പനിയുടെ ഉടമസ്ഥരായിരിക്കണം വേണ്ട 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 ആവണ്ട എങ്കിലും വേണ്ട ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നമുക്ക് ഈ നാടൻ നിർത്താം നിന്റെ സന്തോഷത്തിനല്ലാതെ ഞാൻ ഇനി ഒന്നും ആഗ്രഹിക്കില്ല തീർച്ച പോരെ ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ ഇന്ന് ഈ പാർട്ടിക്ക് പോകണ്ടെങ്കിൽ പോണ്ട കമ്പനിയുടെ പിറന്നാളാഘോഷം ഉടമസ്ഥൻ സുന്ദർ പോലും നേരത്തെ വരും പോയില്ലെങ്കിൽ നന്നല്ല എന്നാലും വേണ്ട നിന്റെ ഇഷ്ടം കോട്ടയക്കണ്ട പോവാം മണിയേട്ടനെ കഷ്ടപ്പെടുത്തിയിട്ട് ഒരു മനസമാധാനവും എനിക്ക് വേണ്ട ഹലോ ഹലോ കമ്പനി മിസ്റ്റർ സുന്ദർ ഗ്ലാഡ് ടു മീറ്റ് യു ഹി ഓൺസ് യുവർ കമ്പനി ബി സീറ്റഡ് Do you drink, Mrs. Nair? No. New to city life and a bit shy. We are happy that way? Sure, sure.
That is okay. As far as I am concerned, treat me as a brother, Mrs. Nair. I don't like charming girls drinking. How about you? No, I will take at the bar. Excuse me. You like city? Not at all. I would like to be... In Kerala? Yes. But... That is easy. You want me to transfer Miss Nair to Cochin? So, I don't know anything. My husband... So, the Cochin branch becomes your baby, Miss Nair. Hold it. But we'll be missing you. Of course not. What do you think of my taste, Miss Nair? അമ്മേ അമ്മേ, നീ വന്നു എന്ന് കേട്ടു. ഞാൻ അങ്ങോട്ട് വരാൻ ഭാവിക്കുകയായിരുന്നു. വന്ന പാടെ പൊടിയും ചളിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണ്ടാച്ചിട്ടാ ഞാൻ. അച്ഛൻ എങ്ങനെയുണ്ട്? ക്ഷീണം കൂടുതലാ മോളെ. നീ അങ്ങ് വല്ലാതെ ചടച്ചിരിക്കണല്ലോ. ഇതെണ്ണൊന്നുമില്ലല്ലോ. ഞാനും ചോദിച്ചു അവളോട് ഇത് തന്നെ. കൊഴുത്ത് തടിച്ചിരുന്ന ഇപ്പൊ പരിഷ്കാരത്തിന് കുറവാത്രേ. പരിഷ്കാരം നിരീച്ച് ആരെങ്കിലും ഭക്ഷണം കിടക്കാറുണ്ടോ? നിന്നെ കണ്ട അന്നം കഴിക്കാൻ ഇല്ലാതെ എടുത്ത് വന്നാണെന്നല്ലേ തോന്നുന്നു. അച്ഛനും അമ്മയ്ക്കും ആർക്കും ഒന്നും കാര്യമായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഒന്നും കൊണ്ടുവരണ്ട. ഒരു മോഹം ഇനിയേ ഉള്ളൂ. നിങ്ങൾക്കൊരു സന്തതി ഉണ്ടായി കാണണം. കൊതിച്ചതുകൊണ്ടായില്ലല്ലോ. ദൈവം തരുമ്പോ വാങ്ങ, അല്ലാണ്ട് എന്താ ചെയ്യ? ഈ മാസത്തിലാ മണിയന്റെ പിറന്നാള്. അവന് വിളക്കത്ത് വിളമ്പി കൊടുത്ത കാലം മറന്നു ഞാൻ. അന്യന്റെ ജോലി ചെയ്യണ അവൻ ഓടി വരാൻ പറ്റൂ. നമ്മള് വിളക്കത്ത് വിളമ്പണതുണ്ടാ. മണിയനും കൂടെ ഒന്ന് വന്നിട്ട് പോകാമായിരുന്നില്ലേ? ഇപ്പോ ഞങ്ങള് കൊച്ചിയിലാണല്ലോ. മാറ്റം കിട്ടി വന്നേ ഉള്ളൂ. അവിടെയൊക്കെ നേരാക്കിയിട്ട് എന്നെ കൊണ്ടുപോകാൻ വരും. അയ്യോ വേണ്ട, കാലമേ കൊള്ളു. കൊള്ളില്ല. ഞാണ്ടോ പണ്ട് വെള്ളം തിരിച്ചിട്ട്. ചോറ് വെക്കാനൊക്കെ യന്ത്രമുണ്ടോ ബോംബെയില്? അവിടെയും ഉണ്ണാൻ തന്നെ യന്ത്രമുള്ളൂ. ആൾക്കാര് പറയുന്നത് കേട്ടതാ, പഞ്ചായത്ത് ഏറിയാൽ വെള്ളം പൊട്ടിപ്പോകും, രാജിനി എന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും. നിനക്ക് തരാറുണ്ടോ നല്ല കണക്കിന്? ഒന്നും. അടിയോ ഇടിയോ നുള്ളോ പിച്ചോ മാന്തോ ഒന്നും ഇല്ലല്ലേ. തൊടാറന്നില്ലേ? അതെന്താ ഇത്ര വലിയ പിശുക്ക്? ഓഹോ, അത് ശരി. അധികാരം കിട്ടിയിട്ട് മതിയെന്നാവും അല്ലേ. എന്നാൽ ഇനിയിപ്പോ നല്ല കണക്കിന് കിട്ടാൻ പോണുണ്ട്. ഞാൻ ശരിയാക്കി തരാം വേഗം. പിന്നെ ഈ വെള്ളം പൊട്ടി ഒഴുകുന്നത് കണ്ടോ? ഞങ്ങളിവിടെ വലിയ വലിയ കാര്യങ്ങൾ പറയായിരുന്നു. വെള്ളം പൊട്ടിപ്പോണത് ചെറിയ കാര്യമായിരിക്കും. അതൊരു വലിയ കാര്യം തന്നെ. അതിലും വലിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഏട്ടത്തിയമ്മയുടെ കാര്യം. ഇനി എന്നാണ് ഏട്ടാ അത്? നിന്റെ കാര്യത്തിന് ഒരു തടസ്സം വേണ്ടാന്ന് വെച്ച് നീട്ടിയതാണ്. ഇനിയിപ്പോ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം, വേദനിപ്പിക്കാതെ. അങ്ങനെയൊക്കെ നോക്കിയാൽ
അതൊക്കെ അങ്ങനെ ശരിയായിക്കൊള്ളും. ഇല്ല മണി, സമുദായം എന്നും സമുദായം തന്നെ. ഞാൻ കാരണം നീ ദുഃഖിക്കേണ്ടി വന്നാൽ പിന്നെ എനിക്കെന്ത് മനസ്സാണ്? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അമ്മ ദുഃഖിക്കേണ്ടി വന്നാൽ അതിലും കട്ടും. അച്ഛൻ മരിക്കുമ്പോ എന്റെ മുഖത്ത് നോക്കി കരഞ്ഞത് നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല. അന്ന് നിനക്ക് 8 വയസ്സേ പ്രായമുള്ളൂ. എന്താ മക്കളെ നിങ്ങൾ കഴിഞ്ഞുപോയവരുടെ കാര്യമൊക്കെ പറയണേ? അമ്മേ, എനിക്കിഷ്ടാച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടാന്ന് പറഞ്ഞില്ലേ? എന്തേ? ഏട്ടത്തിയമ്മയുടെ കാര്യേ. അതെ, അതിനെന്താ? അമ്മ ഇവിടെ നിൽക്കൂ, ഞാൻ ദേ വരുന്നു. അറിയില്ലാച്ചാ, ഇനിയെങ്കിലും അറിയണം. ഞാൻ ചുറ്റിത്തരാം. വേണ്ട തമ്പ്രാട്ടി, വേണ്ട. തമ്പ്രാട്ടി എന്നല്ല, അമ്മിണി എന്ന് എനിക്കിട്ട പേര്. ഇനി തമ്പ്രാട്ടി എന്ന് വിളിച്ചാ വായിന് ഞാൻ ഉമ്മി കുത്തി നിറയ്ക്കും. അസലായിട്ടുണ്ട്. വാ. വേണ്ട, ഇങ്ങനെ വരാനാ പറഞ്ഞ. വരൂ, വരൂനേ, വരൂനേ. അമ്മേ, ഇത് കണ്ടോ? ഇതാര്? നീലിയല്ലേ? അതെ. അമ്മയ്ക്കിഷ്ടായോ? ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. മോളെ, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാവാനൊന്നുമില്ല. ഏട്ടന് ഇവളെ വേണമെന്നുണ്ട്. അമ്മയ്ക്ക് എന്താ തോന്നുക എന്നുള്ള വിഷമമാണ് ഏട്ടന്. മണിയനും അവന്റെ വീട്ടുകാർക്കൊക്കെ എന്താ തോന്നുക അതാലോചിക്കണ്ടേ? അവനൊരു വലിയ ആളല്ലേ എന്ന്. അവർക്കാർക്കും ഒന്നും തോന്നില്ല. തോന്നിയാലും സാരല്ല, ഞാൻ നോക്കിക്കോളാം മതി. വല്ലവർക്കും വല്ലതും തോന്നു വെച്ച് ഏട്ടന്റെ മോഹങ്ങളൊന്നും നടക്കണ്ടേ? വേണ്ടാച്ചാ, വേണ്ടമ്മേ. പക്ഷേ എനിക്ക് ആരെയും അന്വേഷിക്കണ്ട. ചീത്തത്വം കാട്ടൂന്ന് അമ്മ പേടിക്കണ്ട. ഇതുവരെ കാട്ടിയിട്ടില്ല, ഇനി കാട്ടിയില്ല. പിന്നെ ജാതി. അമ്മേ, ഇപ്പോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. ജാതിയും മതവും ഇല്ലാണ്ടാക്കാൻ അച്ഛൻ ഇശി കഷ്ടപ്പെട്ടു. പ്രസംഗിച്ച് പ്രസംഗിച്ച് ചുമച്ച് ശ്വാസം മുട്ടി പോയി. ദൈവദൃഷ്ടിയിൽ ആരും ഭേദമില്ലെന്ന് അച്ഛൻ പറയാറുണ്ട്. നീ ഒരു കരയാത്ത ആള്. നിന്റെ കണ്ണ് നിറയുന്നത് കാണാൻ അമ്മയ്ക്ക് വയ്യ. നിന്നെ സന്തോഷമായിട്ട് കാണണം എന്ന് അമ്മയ്ക്ക് അതേ വേണ്ടു. ഇങ്ങനെയായിരിക്കാം യോഗം. ദൈവഹിതം എങ്ങനെയാച്ച? അമ്മ എന്തിനു വിഷമിക്കണം? മരിച്ചുപോയവരുടെ മനസ്സായിരിക്കാം. ശരി,
അമ്മയ്ക്ക് സമ്മതമാണ്. ഞാനിന്ന് പോകും, ഉടനെ വരും. ഇങ്ങോട്ട് വന്നാലേ ഹായ്. പണ്ട് നമ്മള് സ്കൂളിൽ പോയിരുന്നില്ലേ ഒപ്പം, അതുപോലെയാ ഇനി. നല്ല പാകം എന്റെ വക എന്ന് വെച്ചാ ഏതിന്റെ വക.